കാലവർഷം ശക്തമായതോടെ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തൃക്കണ്ണാട് രണ്ട് വീടുകൾ കടലെടുത്തു. ഉദുമ കാപ്പിൽ വീശിയ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എംക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. രണ്ട് ദിവസങ്ങളിലായി പെയ്ത കനത്ത കാറ്റിലും മഴയിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ വ്യാപകമായ രീതിയിൽ കൃഷിനാശമുണ്ടായി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രണ്ട് ദിവസങ്ങളിലായി നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പുഴയോരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ഉദുമ കൊപ്പൽ, കാപ്പൽ എന്നിവിടങ്ങളിൽ വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു. കാസർഗോഡ് മംഗൽപാടി പെരിങ്കടി കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. നിരവധി കാറ്റാടി മരങ്ങൾ കടലെടുത്തു. കടൽ തീരത്തുള്ള റോഡ് അപകട ഭീതിയിലാണ്. കടൽക്ഷോഭം രൂക്ഷമായ തൃക്കണ്ണാടിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും കടലെടുത്തു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരത്ത് നിന്നും കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചേക്കും. മഴ കനത്തതോടെ ജില്ലയിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ദേശീയപാത പ്രവൃത്തികൾ പുരോഗമിക്കുന്ന തലപ്പാടി മുതൽ കാഞ്ഞങ്ങാട് വരെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു. ജില്ലയിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ എന്ന നിലയിൽ ജില്ലയിലെ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും മദ്രസകൾക്കും തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ കാസർഗോഡ് ജില്ലയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.